ഒരു പാർട്ടിക്ക് നാളെ അത് പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തൂക്കി വെച്ചേക്കാണ്. അതായത് നമ്മളിത് തൂക്കിയാണ് വിൽക്കുന്നത്? അത് തൂക്കത്തിനാണ്. മലയാള ഭാഷതൻ മാതക വന്നീ മലമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിനു പുളിയിലെ കരമുണ്ടിൽ തെളിയും. മലയാള ഭാഷതൻ മാതക ഭംഗിനി മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിന്റെ. നമ്മുടെ പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള പാത്രങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നേക്കുന്നത്. അഴമയിൽ പുതുമ കണ്ടെത്തുന്ന ഇന്നത്തെ ജനറേഷന് കാണാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ ഇത് നോക്കിയേ. ഇതേണ്ട സെറാമിക്കിലുള്ള പാത്രങ്ങൾ. നമ്മളിപ്പോൾ ഇന്നത്തെ ആൾക്കാർ ഇത് ഒരു പക്ഷേ അധികം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ മാത്രമാണ് ഉള്ളൂ. ഇവിടെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള പല വിധത്തിലുള്ള പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, അതേപോലെ തന്നെ ജഗ്ഗ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണ്ടേ? അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ കൂടെ അങ്ങോട്ട് പോരെ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ വിലയും കാണിച്ചു തരാം. ഇത് വിലയുണ്ടല്ല, തൂക്കത്തിലാണ്ട, പീസിനല്ല. നിങ്ങൾ തൂക്കത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോകാം. എന്ത് പാത്രങ്ങളാണ് ഒക്കെ? ഇത് പാത്രങ്ങളെന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ചണ്ടത്ത പല മോഡല് സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ കയ്യില് ഇപ്പോൾ ഒരുപാട് പഴയ കാലത്തുള്ള പാത്രം അതൊക്കെ പറഞ്ഞില്ല. ഇത് ഏതൊക്കെ ടൈപ്പ് ഐറ്റംസ് നമ്മുടെ നിലവിൽ കയ്യിലുള്ളത്? ഇപ്പോൾ നമ്മുടെ ഐറ്റംസിലുള്ള പല രൂപത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കപ്പുണ്ട്, വലിയ കപ്പുണ്ട്. വലിയ കപ്പ് എന്ന് വെച്ചാൽ ഇതാണ്? ഇതാണ് ഏറ്റവും വലുത്. ഓക്കെ. പിന്നെ അതിന്റെ ചെറുതാണ് ഇത്. പിന്നെ സാധാരണ നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചെറുത്. ഇത് സാധാ നോർമൽ ഉള്ള കപ്പുകളാണ് ഈ ഇരിക്കുന്നത്. ആ അത്ര ഉള്ളു. അപ്പൊ കപ്പുകളിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. കപ്പിൽ തന്നെ പല രൂപത്തിലുള്ള കപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കപ്പ് മാത്രമാണ് നമ്മുടെ ഉള്ളൂ? കപ്പ് മാത്രമല്ല, പ്ലേറ്റുകളുണ്ട്. ആ അതൊന്നും കാണണമല്ല. പല രൂപത്തിലുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ട്. അതൊന്ന് കാണിച്ചേ. പല ആകൃതി, പല മോഡിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ നല്ല ചെറിയ കറി പ്ലേറ്റ് തുടങ്ങി അങ്ങ് പോയി വലിയ പ്ലേറ്റ്, അതായത് വലിയ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റുകൾ ഒക്കെ ഉണ്ട്. ഇത് ഇതിന്റെ സോസറാണല്ല, അതായത് നമ്മൾ ഈ ചായ കുടിക്കുന്നതിന്റെ, ഈ ചായ കുടിക്കുന്നതിന്റെ സോസറാണ് സാധാരണ. ഇതുപോലെ സെറ്റ് ആയിട്ടാണ് കൊടുക്കും. അടിപൊളി അടിപൊളി. ഇതിനകത്തൊക്കെ ഒരു ചായ കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പഴയ ഒരു കാലത്തിലേക്കാണ് പോലേ. തീർച്ചയായിട്ടും നമുക്ക് പഴയ പണ്ടത്തെ ഓർമ്മകൾ വരും. ഓർമ്മ വരും. പഴയ സത്യന്റെയും ശശികരന്റെ ഒക്കെ സിനിമയില് ചാരി കോട്ട കെട്ടിരുന്ന് ചായ കുടിക്കുന്നതൊക്കെ അതൊക്കെ മനസ്സിലേക്ക് ചാടി കയറി ഇങ്ങോട്ട് വരും. അതൊക്കെ നമുക്കൊരു ഓർമ്മകളാണ്. ഓർമ്മകളാണ്. ഇതൊന്നും നമുക്ക് ഇന്ന് കാണാൻ കിട്ടുന്നില്ല. ഇന്ന് ഫൈബറിലേക്കും അതേപോലെ തന്നെ മറ്റു ഒരുപാട് ഐറ്റംസിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഇനി വേറെ വേറെ വലിയ പ്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്ലേറ്റ് ഏതാ? ഇതാണ്, ഇതാണ് ഏറ്റവും വലിയ പ്ലേറ്റ്. വലിയ പ്ലേറ്റ്, അതായത് നമുക്കൊരു ഇതാണ് ഏറ്റവും വലിയ പ്ലേറ്റ്. അതായത് നമ്മുടെ വീട്ടില് ഒരു ഡൈനിങ് ഹാളില് ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇതിനകത്ത് ഒന്ന് സെർവ് ചെയ്ത് കൊടുത്ത് കഴിക്കാം. വച്ചാ തന്നെ ഒരു ഗമി ആയിരിക്കും. അതിലും വലുത് പറഞ്ഞിരിക്കണ്ടല്ലോ. അവിടെ ബിരിയാണി തന്നെ ഒരു മൂന്നാലഞ്ച് പേർക്ക് ബിരിയാണി കൊണ്ടുവന്ന് തട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് തന്നെ അത് തന്നെ അത് തന്നെ തീർച്ചയായിട്ടും. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, അടുത്ത കപ്പിന്റെ കളക്ഷൻ. ഇത് കപ്പ് വേറെ മോഡലാ ഉള്ളത്. പല സാധനം ഉണ്ട് അല്ലേ, പല പല മോഡലാണ്. പ്ലേറ്റുകൾ തന്നെ, ഇതൊക്കെ പ്ലേറ്റുകളാണ് കേട്ടോ. അത് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒരുപാട് വലിപ്പം കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. ഇക്കതെ നമുക്ക് ഇന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇക്ക നമ്മുടെ ജോലിയിലും കൂടെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, അതായത് ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒരു ഭംഗിയായിരിക്കണമല്ലോ. അത് ഈ ചൈനക്കാർ ഉപയോഗിക്കുന്ന സൂപ്പൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. ഓക്കെ, സൂപ്പ് കുടിക്കുന്ന പാത്രങ്ങളാണ്. ചെറുതുണ്ട്, ചെറുതുണ്ട്, ഇത് വളരെ ചെറുത്, അതിന്റെ മുകളിലുള്ളത്, അതിൽ വലിപ്പമുള്ളത്, ഒരുപാട് വലിപ്പമുള്ളത്, വേറെ ഒക്കെ എന്താ അവിടെ ഇരിക്കുന്നത്. ഇഷ്ടപോയ കേട്ടത് ഏറ്റവും വലിപ്പമുള്ളത് അതുപോലത്തെ. ഇതെന്ത് സാധനം? നമുക്ക് എന്തെങ്കിലും പൂക്കൾ ഫ്ലവർവൈസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്ലവർവൈസ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. ഇതേ ചെറിയ സ്ക്രാച്ച് ഒക്കെ വന്നതൊക്കെ ചെടികൾക്കൊക്കെ നടാൻ വേണ്ടി അങ്ങനെ വെച്ചത്. അപ്പൊ ഇവിടെ ഒക്കെ ഇതേ ചെറിയ ജഗ്ഗാണുള്ളത്.
ചെറിയ ജഗ്ഗുണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻ. വേറെ നോട്ടിഫിക്കേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ അതൊന്ന് തുറക്കാൻ മതി, പിന്നെ തുറക്കാം. അതൊന്ന് തുറന്നേ, ഇതിന്റെ ഉള്ളിലാണ് സംഭവം ഇരിക്കണത്. ഇതൊക്കെ വലിയ ജഗ്ഗല്ലേ ഇത്. നമുക്ക് ഈ ജഗ് ഇരിക്കുമ്പോ തന്നെ അറിയാം, അതായത് ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റണത്, അതുപോലെ തന്നെ വലിയ ഒരുപാട് പേർക്ക് ഒരേ ഒരേ സമയം സെർവ് ചെയ്യത്തക്ക രീതിയിലുള്ള വലിപ്പം ഉള്ളത് അങ്ങോട്ട് നോക്കിയേ. പിന്നൊരു കുഞ്ഞി ചെറുത്, പിന്നെ അതെ ചീനച്ചട്ടിയാണ് ഇരിക്കുന്നത്. അല്ലല്ല, ആ ഇത് വേറൊരു വേറെ ടൈപ്പ്, അതിന്റെ വക്ക് കണ്ടിട്ടാണ് ചീനച്ചട്ടിയാണെന്ന് ഞാൻ ചോദിച്ചത്. ഇത് നോക്കി, വേറെ ജഗ്ഗാണ് കേട്ടത്. ഏ പ്ലേറ്റ് വേറെ ഇരിക്കണേ. ഏ ഇപ്പൊ ഉണ്ടല്ല, ഞാൻ നമ്മളിതന്നെ അടച്ചടം വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ല ഒരു ഫീലിംഗ് തന്നെ എന്താണെന്ന് അറിയാമോ, ഇക്ക ഇക്ക പറഞ്ഞില്ല പഴയ കാലത്തൊരു നമ്മുടെ മൈൻഡ് അങ്ങോട്ട് പോകാം. കാരണം ഈ അലമാരിയിൽ ഇതേപോലെ നിറഞ്ഞിരിക്കണ കാണുമ്പോൾ ഐറ്റംസ് കണ്ടമാനം ഉണ്ട്. ഇതേ നമുക്കിത് ഇവിടെ ഉണ്ട്, ഇവിടെ ഇതേപോലെ തന്നെ അവിടെ ഉണ്ട് കണ്ടതേ, ഇവിടെ ഇതേപോലെ തന്നെ പല ടൈപ്പ് ഷോ ചെയ്തേക്കാണ് ഇവിടെ കാണാൻ വേണ്ടി. ഒരു റോട്ടിൽ കൂടെ പോണ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഷോ ചെയ്തേക്കാണ്. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, പല ടൈപ്പിലുള്ള ഇവിടെ ഇരിക്കേണ്ടത്. പാത്രങ്ങൾ നോക്കിയേ, അച്ചാറും പാത്രമൊക്കെ ഉണ്ടല്ല, അച്ചാറിന്റെ ചെറുതുണ്ട്. ഈ ജഗ് നോക്കിയേ, അതിന്റെ മൂടികളും ഉണ്ട്, മൂടിയും കിട്ടും. ആ പാത്രം മാത്രമല്ല കേട്ടാ, അതിന്റെ മൂടി ഇതേപോലെ മൂടി, ഏത് പാത്രത്തിനും അതിന്റെ രീതിയിലുള്ള മൂടിയും കൂടെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഇവിടെ ഉണ്ടല്ല, ഇതെന്താ കുപ്പികളിലൊക്കെ? അത് അത് കുപ്പികളാണ്, അത് ഈ ഹോട്ടലിലൊക്കെ കളർ വെള്ളമൊക്കെ നിറച്ച് ഭംഗിക്ക്. ആ അടിപൊളി, ഇതുപോലത്തെ ചെറിയ ടൈപ്പ് വ്യത്യസ്ത തരത്തിലുള്ള കുപ്പികളുണ്ടല്ലോ. ചെറു വന്നതും ഇതിനകത്തല്ലേ? അടുത്ത ആൾക്കാർക്കും ഇത് ഭാരപ്പെടും കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കുപ്പികൾ നമുക്ക്. ഇത് നോക്കിയേ, ഇതെന്താ മിസൈലാണോ? നോക്കിയേ നോക്കിയേ, ഇവിടെ നോക്കിയേ നോക്കിയേ, വലുതും ചെറുതുമായിട്ട് വേറെ വ്യത്യസ്ത രീതിയിലുള്ള ജഗ്ഗുകൾ. ഇനി നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലേ അതെ വേറെ ജഗ്ഗുകൾ. കുഞ്ഞു ജഗ്ഗ് വേണമെങ്കിൽ കുഞ്ഞു ജഗ്ഗ്, അതായത് വളരെ ചെറിയ ജഗ്ഗ് വരെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഗ്ലാസ്സുകൾ, ചെറിയ പിടിയുള്ള ഈ പറഞ്ഞോണ ഈ സൂപ്പൊക്കെ കുടിക്കുന്ന രീതിയിലുള്ളത് പിടിയുള്ളത് അതുമുണ്ട് ഇവിടെ നമുക്ക്. വലിയ ഗ്ലാസ് വേണമെങ്കിൽ അത് തരാം കേട്ടോ. ഇത് ഒരു ലിറ്ററൊക്കെ വരുവാ, അര ലിറ്റർ. അതായത് കുടിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ആ ടൈപ്പുള്ള ഗ്ലാസ് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അതെ, ആ പിന്നെ നമ്മളോട് നേരത്തെ പറഞ്ഞില്ല മൂടിയുടെ കാര്യം പറഞ്ഞില്ല. അതെ, എല്ലാത്തിൻ്റെ മൂടിയാണ് ടൈപ്പ് കാണുന്നത്, പല രൂപത്തിലുള്ള മൂടികൾ പല. അതെ, എല്ലാ ടൈപ്പും ഓരോ പാത്രങ്ങൾക്കും ഓരോ വിധത്തിലാണുള്ള, അപ്പം ആ രീതിയിലുള്ള മൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, കുഞ്ഞ് ഐറ്റംസ്. നമ്മൾ ഇത്ര നേരം വലിയ ഐറ്റംസിനെ കുറിച്ചാണ് പറഞ്ഞത്, കുഞ്ഞ് ഐറ്റംസ് നോക്കിയത്. ചെറിയ പാത്രം, വളരെ ചെറിയ പാത്രങ്ങൾ. ഇത് ചെറിയ കപ്പ്, ഇത് നോക്കിയേ, ഇത് കാണിച്ചു തരാം കേട്ടോ. ചെറിയ കപ്പാണ് ഈ കാണുന്നത്, വളരെ ചെറിയ. നമ്മുടെ കയ്യിൽ നോക്കിയേ, മൂന്നെണ്ണൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ കയ്യിൽ വയ്ക്കുക, നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ നല്ല കാണാനോ ഒക്കെ ആയിട്ട് വയ്ക്കുക. ഇതൊക്കെ ഇത് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുക കേട്ടോ. അതെ, ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുക രീതിയിലുള്ള പാത്രങ്ങളൊക്കെയാണ്. ഉപ്പൊക്കെ വയ്ക്കുക, കുരുമുളക് പൊടി, കുരുമുളക് പൊടി. ഇതേ ഉപ്പും കുരുമുളകൊക്കെ നിറയ്ക്കാനുള്ള നമുക്ക് നമ്മുടെ വിരലിൻ്റെയൊക്കെ അത്ര ഉള്ളൂ കേട്ടോ. ആ ഒരു അതിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പാത്രങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ചെറു. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് നോക്കി, നല്ല കൂജ ഉണ്ടല്ല, കൂജയുടെ രീതിയിലുള്ള ഗ്ലാസ്സാണ്ടത്. ഇതൊക്കെ ആ ഷെയ്പ്പ് നോക്കിയേ, അടിപൊളിയല്ലേ നോക്കിയേ, തൂക്കത്തിലാണെന്നും പറഞ്ഞു. അപ്പൊ ഈ ഇരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ എങ്ങനെയാ വിലയൊക്കെ? ഒരു കിലോ 190 രൂപ, ഒരു കിലോ എന്ന് പറയുമ്പോഴത്തേക്കും 4 പീസ് ഉണ്ടോ? അതായത് ഈ ടൈപ്പ് ഏറ്റവും വലിയ ഗ്ലാസ് ആണെങ്കിൽ തന്നെ ഒരു 4 പീസ് നമുക്ക് കിട്ടും. ഇനി അങ്ങോട്ട് ചെല്ലുന്നതോറും ചെറിയ ഗ്ലാസ്സാണ് ഈ കാണുന്നത്. ഈ ഗ്ലാസ് 190 രൂപയാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങോട്ട് ചെല്ലുന്നവരെ ചെറിയ ഗ്ലാസ് ആകുമ്പോൾ അത് 5 ആവും, ഏറ്റവും ചെറിയ ഗ്ലാസ് ആകുമ്പോൾ 6 ആവും. അപ്പൊ ഇതിന്റെ വെയിറ്റും ഇതിന്റെ വലിപ്പം കുറയുന്നതനുസരിച്ച് നമുക്ക് എണ്ണം കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 190 രൂപയാണ് ഓസറൊക്കെയാണ്. അടുത്തത് പറഞ്ഞ റേറ്റ് പറഞ്ഞത് 200 എന്നും പറഞ്ഞിട്ട് അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, KG 200. അപ്പൊ ഈ KG 200 ഉള്ള സംഭവം ഒന്ന് കാണിച്ചു തന്നെ. അതായത് ഈ ബോർഡ് വച്ചേക്കണ ഏരിയ തുടങ്ങി ഈ വ്യത്യസ്ത ഇനത്തിലുള്ള വ്യത്യസ്ത വലിപ്പത്തിലുള്ള സോസറ് തുടങ്ങി വലിയ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ വരെ നമുക്ക് 200 രൂപയാണ് വില. അടുത്തേക്ക് പോകട്ടെ അങ്ങോടാ. ആ ഈ ഗ്ലാസ്സിന് എന്താ പ്രത്യേകം? ഇത് 200 രൂപയാണ്. ആ ഇത് നമുക്ക് സാധാ ഒരു ഗ്ലാസ് അല്ല, ഇതിന്റെ ഡിസൈനിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കേട്ടാ എഡ്ജൊക്കെ ഇത്തിരി ബഡ്ജായിട്ട് നിൽക്കണണ്ട. പിന്നെ അതെ ഗ്ലാസ്, വലിയ ഗ്ലാസ് നോക്കിയത്, വലിയ ജാറക്കുടം പോലത്തെ ഗ്ലാസ് ഇരിക്കണോക്കെ. അപ്പൊ ഇതിന് 200, 450 വെച്ചേക്കണേ.
ഇത് നമുക്ക് സാധാരണ രീതിയിൽ കാണാൻ പറ്റില്ല കേട്ടോ. ഇതൊന്നും അങ്ങനെ വ്യത്യസ്ത ഓവൽ ഷേപ്പിലും അതേപോലെ തന്നെ ഇതേ ഒരു പ്രത്യേക മോഡലിലുള്ള ഐറ്റംസ്. ഇതേ വലിയൊരു ട്രേ നോക്കിയേ, ഇതേ വലിയ ട്രേ ഓക്കെ. പിന്നെ ഇത് നോക്കിയേ, വേസ്റ്റ്, അതായത് ഫുഡ് വേസ്റ്റ് ഒക്കെ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് ഇടാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വേറൊരു മോഡല്. അപ്പൊ ഈ ഒരു മോഡലിന് വരുന്നത് 50 രൂപയാണ് പെർ കിലോ. കുറയും ചെയ്യും, കൂടുതൽ എണ്ണം കിട്ടുകയും ചെയ്യും. വലിപ്പം കൂടുമ്പോഴാണ് ഇതിന് കിലോ കൂടി പോകുന്നത്. അതേപോലെ മൂടാ. ഇതിപ്പോ ഇതിന്റെ അടപ്പല്ലാന്ന് തോന്നണ, എന്നാൽ വലിയ അടപ്പ് നമുക്ക് കിട്ടും. ഇനിയിപ്പോ അവിടെ 450 പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ഒന്ന് വരും 400 ഐറ്റംസ് കൂടെ ഇരിക്കണ്ടല്ല. ബബിൾ നമ്മൾ സൂപ്പ് കുടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് വിധത്തിലുള്ള ബബിൾസാണ് ഈ കാണുന്നത്. ജപ്പാനിലും ചൈനയിലും പോയാലാണ് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ അടുത്ത് കട അടുത്ത് ഒരു സാധനം ഇവിടെ ഉണ്ട് അല്ലേണ്ട്. ഇത്തരം ചെറിയ ഒരു പാത്രത്തിന് മൂടി ഉൾപ്പെടെയാണ് വന്നത് അല്ലേ. 50 കഴിഞ്ഞാൽ പിന്നെ 500 500 ഐറ്റംസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താക്ക? ഇതിന്റെ പ്രത്യേകത നമ്മളെ ഈ ഓരോ ഐറ്റംസ്, അതായത് ഇതിന്റെ ഷോയും ഇതിന്റെ മേക്കിംഗും അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് വ്യത്യാസം എന്നാണ് ഇവർ പറയുന്നത്. അതായത് സാധാ ഒരു നോർമൽ ഒക്കെ ആണെങ്കിൽ തൂക്കത്തിൽ കൂടുതലും വരും. ഇത് വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ. വെയിറ്റ് കുറയുന്ന ഐറ്റംസ് കൂടുതൽ കിട്ടും നമുക്ക്. അതായത് ഇതിന്റെ ഷേപ്പൊക്കെ നോക്കിയേ, ആ ഷേപ്പൊക്കെ ഇരിക്കണൊക്കെ, എഡ്ജൊക്കെ നോക്കിയേ, അതനുസരിച്ചാണ് അതിന്റെ റേറ്റുകൾ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് 500 ഈ ഇരിക്കുന്ന ഏരിയ മൊത്തം 500 അല്ലേ ഐറ്റംസും. അപ്പൊ ഇതൊക്കെ ഒരുപാട് കൊണ്ടുപോകാം നമുക്ക്. 500 രൂപയാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാക്ക് നിറച്ച ഐറ്റംസ് കൊണ്ടുവാ. ഇതുപോലെ ചെറിയ പാത്രങ്ങളാണെങ്കിൽ നിങ്ങളെ ഷോക്കേസിലൊക്കെ ഇതേപോലെ വഹിക്കുക. നമ്മുടെ ഒരു വീട്ടിലായാലും എവിടെയായാലും നമുക്ക് ഇതേപോലെ ഒരു ഷോക്കേസിൽ ഇതേപോലെ അങ്ങനെ കയറ്റി നിറച്ച് ഇങ്ങനെ വച്ച് കഴിഞ്ഞാണ്ടില്ല. 50 കൊല്ലം പുറകിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങനെ പോകും. ഇതുപോലെ ഷോക്കേസിൽ അടിപൊളിയായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇരിക്കണത്. ഓ, ഇത് അലമാരിയിൽ നിറച്ച് വെച്ചാണ്, ഷോക്കേസിൽ നിറച്ച് വെച്ചേക്കണ. നോക്കി പാത്രങ്ങൾ ഒരേ ടൈപ്പ്, വ്യത്യസ്ത ഇനത്തിലുള്ള വ്യത്യസ്ത ഷേപ്പുള്ള പാത്രങ്ങളാണ് ഈ നിറച്ചു വെച്ചേക്കുന്നത്.